അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നമ്മളൊക്കെ ഒരു ദിവസം പല പ്രാവശ്യം ബാത്റൂമിലേക്ക് പോവാറുണ്ട്. അത് മൂത്രിക്കാനായിട്ടും അതുപോലെ തന്നെ കാഷ്ടിക്കാനായിട്ടും അല്ലാതെയും ഒക്കെ പോകും. ഇപ്പോൾ ഉദാഹരണത്തിന് ബാത്റൂം ക്ലീനാക്കാൻ വേണ്ടി പോകും, അതുപോലെ തന്നെ ബാത്റൂമിൽ എന്തെങ്കിലും വസ്തുക്കൾ മറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാൻ വേണ്ടി പോകും. ചില ബാത്റൂമിലെ ബക്കറ്റ് എടുത്തുകൊണ്ട് നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഇങ്ങനെ ബാത്റൂമിലേക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും അല്ലാതെയും, എന്ന് പറഞ്ഞാൽ ആവശ്യ നിർവഹണത്തിന് വേണ്ടിയിട്ടും അല്ലാതെയൊക്കെ പോകുമെന്നർത്ഥം. ഈ പോകുന്ന സമയത്ത് ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോൾ കാര്യമായിട്ട് പറയുന്ന ഒരുപാട് മര്യാദകളുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ അതിമഹത്തായ, അതിപ്രധാനമായ, ഗൗരവമായി എടുക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരു മര്യാദയിൽപ്പെട്ട ഒന്നാണ്, സുന്നത്തായിട്ട് പറഞ്ഞ ഒന്നാണ് പ്രവേശിക്കുമ്പോഴുള്ള ദിക്ർ. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇത് എന്ന് പറയുന്ന ദിക്ർ. ഈ ദിക്ർ നമ്മൾ അത് ശ്രദ്ധിക്കാറുണ്ടോ ചെല്ലാൻ വേണ്ടിയിട്ട്, അതോ നമ്മൾ അത് അതിൻ്റെ ഗൗരവത നമുക്ക് അറിയാത്തത് കൊണ്ടാണോ, അതല്ല അതിനെപ്പറ്റി അറിവില്ലാത്തത് കൊണ്ടാവോ, ശ്രദ്ധ കുറവുകൊണ്ടും അതുപോലെ തന്നെ എൻ്റെ ഗൗരവത മനസ്സിലാക്കാത്തത് കൊണ്ടും ഒക്കെ ആയിരിക്കുമെന്ന് തോന്നുന്നു. ഇപ്പം ചില ആളുകൾ മനസ്സിലാക്കി എന്താ, ബാത്റൂമിലേക്ക് നമ്മൾ മൂത്രിക്കാനോ കാഷ്ടിക്കാനോ പോകുമ്പോൾ ചെല്ലിയാൽ പോരെ, അതല്ലാതെ ചെല്ലേണ്ടതുണ്ടോ? ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളൊരു പഠനം നടത്തുമ്പോൾ അതിൻ്റെ ഗൗരവത നമുക്ക് മനസ്സിലാകും. വലിയ ഒരു എൻ്റെ ഗൗരവത അതിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ദിക്ർ ആ സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി തന്നിട്ടുള്ളത്. ഏതായാലും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ബാത്റൂമിലേക്ക് കടക്കുന്ന സമയത്ത് ആ ദിക്ർ ചൊല്ലിയിരുന്നു എന്ന് മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹ് ബുഖാരിയിൽ ഈ ഹദീസ് കൊണ്ടുവരുന്നുണ്ട്. ബുഖാരിയുടെ 45-ാമത്തെ പേജിലായിട്ട് 142-ാമത്തെ ഹദീത്തായിട്ട് വരികയാണ്. അതായത് അൻ അബ്ദുൽ അസീസ് ബിൻ സുഹൈബ് റളിയല്ലാഹുഅൻഹു തൊട്ട് മഹാനവരൾ പറയാണ്, സമീഅ്തു ഞാൻ കേട്ടു അനസൻ അനസ് റളിയല്ലാഹുഅൻഹു പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഖാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി ഇദാ ദഖലൽ ഖലാ, റസൂലുള്ളാ ബാത്റൂമിലേക്ക് പ്രവേശിക്കുമ്പോഴൊക്കെ പറയുമായിരുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇത് എന്ന് പറയുന്ന ദിക്ർ റസൂലുള്ളാ പറയുമായിരുന്നു. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, റസൂലുള്ളാഹിൻ്റെ സുന്നത്താണ്, അതുകൊണ്ട് നമ്മൾ മുറുകെ പിടിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ ഹദീസ് വെച്ചുകൊണ്ട് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവരുടെ ഫിഖ്ഹിൻ്റെ കിതാബിൽ അത് വ്യക്തമായി കൊണ്ട് തന്നെ കൊണ്ടുവരുന്നും ഉണ്ട്. മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ മിൻഹാജിൽ വ്യക്തമായിട്ട് പറയുന്നത്, അതിൻ്റെ ഒഴുക്കാണ് ഞാൻ പറയുന്നത്, മിൻഹാജിൽ വ്യക്തമായി കൊണ്ട് തന്നെ മിൻഹാജിൻ്റെ 38-ാമത്തെ പേജിലായിട്ട് പറയുന്നു, വയക്കൂല ഇന്ദ ദുഖൂലിഹി ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബാഇത്. ഈ പറയുന്ന എൻ്റെ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഈ ദിക്ർ ചൊല്ലൽ അതിപ്രധാനമായൊരു സുന്നത്ത് തന്നെയാണ് എന്നുള്ളത്. എന്നാൽ നബി ഇമാമിൻ്റെ മിൻഹാജ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ ഐതിമി റളിയല്ലാഹു അൻഹു തുഹ്ഫത്തുൽ മിഅ്താജിൽ പറയുകയാണ്, അത് ഇപ്പോൾ ഒരു ബാത്റൂമിലേക്ക് പ്രവേശിക്കുക എന്ന് പറയുമ്പം അത് കാഷ്ടിക്കാനും മുത്തിരിക്കാനും എന്നുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആകണമെന്നൊന്നുമില്ല, അല്ലാത്തതിന് വേണ്ടി പ്രവേശിച്ചാലും ഈ ദിക്റുകളൊക്കെ ചൊല്ലൽ സുന്നത്ത് ഉണ്ട് എന്ന് ഇബ്നു ഹജർ തന്നെ തുഹ്ഫയുടെ 1-ാം വള്യത്തിൻ്റെ 413-ാമത്തെ പേജിൽ പറയാണ്. വലൂലി ഹാജത്തിൻ ഉഖ്ര, അത് വേറെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പ്രവേശിക്കുകയാണെങ്കിലും ശരി എന്നുള്ളത്. വേറെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ മഹാനായ ഇമാം ഖല്ലൂബി റളിയല്ലാഹു അൻഹു മഹല്ല് വിശദീകരിച്ചു കൊണ്ട് അവിടെ പറയുന്നുണ്ട്. മഹാനായ മഹല്ല് ഇമാമിൻ്റെ ഈ പറയുന്ന കഞ്ചുർ റാഖിബീൻ അത് വിശദീകരിച്ചു കൊണ്ട് ഖല്ലൂബി ഇമാം പറയുകയാണ്, ഖല്ലൂബിയുടെ 1-ാം വള്യം 115-ാമത്തെ പേജിൽ, ലി ഗൈരി ഖലാ ഇൽ ഹാജത്തി, ഖലാ ഉൽ ഹാജത്ത് അല്ലാത്തതിനു വേണ്ടി പ്രവേശിക്കുക എന്ന് പറയുമ്പം, കവല ഇമ്മാ ഇൻ വ ഇസാലത്തി ഖദരിൻ, വ്യക്തമായിട്ടാണ് പറഞ്ഞു. ഇപ്പം നമ്മൾ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ബാത്റൂമിൽ നിന്ന് നമ്മൾ കുറച്ച് വെള്ളം എടുക്കണം, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയൊന്നുമല്ല അതിനുള്ളിൽ പോയത്. ഈ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എടുക്കുക എന്നൊരു ആവശ്യമായിട്ട്, അതല്ലേ ഉദ്ദേശിക്കുന്നത്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ടൊന്നുമല്ല ആ പ്രവേശിച്ചത്, നേരെ മറിച്ച് ഒരു വെള്ളം എടുക്കുക എന്നുള്ളൊരു വിഷയത്തിന് വേണ്ടിയിട്ടാണ്. എന്നാലും ചെല്ലണം, വേണ്ട ഇസാലത്തി ഖദരിൻ, മ്ലേച്ഛമായ വസ്തു നീക്കം ചെയ്യുക, അതാണ് ക്ലീനിങ് എന്നൊക്കെ പറയാം. അപ്പം ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് പ്രവേശിച്ചാലും എന്താണ് ഈ പറയുന്ന എൻ്റെ ദിക്ർ അവിടെ ചെല്ലണം എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു നമ്മുടെ ഖളാ ഉൽ ഹാജത്തിന് വേണ്ടിയിട്ട് അല്ലാതെ അതിലേക്ക് നമ്മൾ പ്രവേശിച്ചാലും നമ്മൾ എന്ത് ചെയ്യണം,
ഈ പറയുന്ന അതിലേക്ക് വേണ്ടി ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലാതെ നമ്മൾ അതിലേക്ക് പ്രവേശിക്കുകയാണെങ്കിലും ഈ ദിക്റ് ചെല്ലണമെന്നതിൻ്റെ വ്യക്തമായിക്കൊണ്ടിന് കാര്യങ്ങളൊക്കെ പറയുമ്പം, ഇനി അത് നമ്മൾ ചെല്ലിയിട്ടില്ലെങ്കിൽ അതിനാലുണ്ടാകുന്ന അപകടങ്ങൾ എത്രയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാൻ പറ്റും. ഇപ്പം മഹാനായ ഇമാം ഇബിനെ ഹജർ ഹൈത്തി റളിയല്ലാഹു അൻഹു തഹഫത്തുൽ മുഹ്താജ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബിനു ഖാസിമുൽ ബദ്ർ റഹിമഹുല്ലാ അതിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. എന്താണ് ഇവിടെ ഈ ദിക്റ് ചെല്ല ഈ ദിക്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇബിനു ഖാസിമിൻ്റെ ഈ പറയുന്ന 317-ാമത്തെ പേജിലായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ അള്ളാഹുമ്മ ഇന്നി ഔദുബിക എന്ന് പറയുന്ന ദിക്ർ പറയുന്നോടത്ത് കാല ഇബിനുൽ ഇമാദ് എന്നിവർ പറയാണ് ഹാദദ് ദിക്റു ഈ ദിക്റിനെ പറ്റി പറയുകയാണെങ്കിൽ യദുല്ലു അത് അറിയിക്കുന്നുണ്ട് അല അന്ന ഇബിലീസ ഇബിലീസ് ഇബിലീസിൻ്റെ പ്രശ്നമാണല്ലോ പടെ ഖുബ്സുൽ ഖബാ ഇതൻ ആൺപിശാച്ച് പെൺപിശാച്ചിനെ തൊട്ട് നമ്മൾ രക്ഷ തേടുന്നു എന്നാണ് ഇപ്പോൾ ഈ ദിക്റ് കൊണ്ട് കാര്യമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആൺപിശാച്ചും പെൺപിശാച്ചും അവിടെയുണ്ട്, അവർ നമ്മളെ വേട്ടയാടും, പ്രയാസങ്ങൾ ഉണ്ടാക്കും, ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അതിനെ തൊട്ട് നമുക്ക് രക്ഷ വേണം, അതിനാണ് ഇപ്പോൾ ഈ ദിക്റ്, അതാണ് ഇപ്പോൾ ഈ ദിക്റിൻ്റെ അർത്ഥവും പറയുന്നത്. അപ്പം അങ്ങനെയാകുമ്പോൾ അപ്പോൾ ഇബിലീസ് ആണല്ലോ, ഇപ്പോൾ ആൺപിശാച്ചാലും പെൺപിശാച്ചാലും ഇബിലീസ് ആണല്ലോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇബിലീസ് എന്ന് പറയുമ്പോൾ നജസുൽ ഐനി, അവൻ മുഴുവനായിട്ടും നജസ് എന്നുള്ളത് ആണ് അർത്ഥം വെക്കേണ്ടത്. മുഴുവനായിട്ടും നജസ് എന്ന് പറയുമ്പം അതൊരു യോജിച്ചൊരു കാര്യമല്ലല്ലോ. ലാക്കിൻ ദഖറൽ ബഗവിയു, ഇമാം ബഗവി തങ്ങളൊക്കെ പറഞ്ഞത് ഫീ ഷറഹി സുന്ന അന്നഹു ത്വാഹിറുൽ ഐനി, ഇബിലീസ് എന്ന് പറയുമ്പം ശുദ്ധി തന്നെയാണ്, ഏതുപോലേക്കൽ മുശരിക്ക് മുശരിക്ക് പോലെ തന്നെ ശുദ്ധി തന്നെയാണ്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസ്തദല്ല ബി അന്നഹു അംസക്കൽ ഇബിലീസ് അംസക്ക ഇബിലീസ് ഫി സ്വലാത്തി റസൂൽ നിസ്കാരത്തിൽ ഇബിലീസിനെ പിടിച്ചിർത്തില്ലേ, അപ്പോൾ റസൂലുള്ള നിസ്കാരം മുറിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഈ പന്നി നായ എന്നൊക്കെ പറയുമ്പോൾ ഇബിലീസ് നജസ്സാണെന്ന് അർത്ഥം വെക്കാൻ പറ്റൂലെങ്കിലും എന്നിട്ട് പേര് പറയാം എൻ്റെ വലാക്കിന്നഹു നജസുൽ ഫഇലി, അവൻ്റെ പ്രവർത്തന നജസ അതാ മിൻ ഹൈസു തബ, അവൻ്റെ പ്രകൃതി നോക്കുന്ന സമയത്ത് ആ പ്രകൃതി അടിസ്ഥാനത്തിൽ അവൻ്റെ പ്രവർത്തന നജസാണ്. അപ്പോൾ ആ പ്രവർത്തന നജസ്സായതുകൊണ്ട് തന്നെ, അപ്പോൾ അവൻ്റെ പ്രവർത്തന നജസ്സാണ്, അവൻ ചെയ്തുണ്ടാക്കുന്ന ഒരുപാട് അപകടങ്ങളും പ്രയാസങ്ങളും നമുക്കുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് അവൻ നമ്മളെ പ്രയാസപ്പെടുത്തുക, അതുപോലെ തന്നെ നമ്മുടെ വിഷയത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവൻ നമ്മുടെ ജന്മനാ ശത്രുവായിട്ടാണുള്ളത്. അപ്പം ആയതുകൊണ്ട് തന്നെ അവൻ ഏതൊക്കെ രൂപത്തിലാണോ നമ്മളെ പിടികൂടുക എന്ന് പറയാൻ പറ്റില്ല. കാരണം ബാത്റൂം എന്ന് പറയുമ്പോൾ ഓൾറെഡി അവർ ഉള്ള സ്ഥലമായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അവരെ തൊട്ട് നമുക്ക് രക്ഷ വേണം. അപ്പം ആ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ദിക്റിൽ നമ്മൾ ദിക്ർ കാര്യമായിട്ട് ചൊല്ലുന്നത് എന്നതാണ് ഇമാം ബഗവി റളിയല്ലാഹുവിൻ്റെ തന്നെ തഹദീബ് എന്ന കിതാബുണ്ട്. മഹാനായ ഇമാം ബഗവി തങ്ങൾ 5-ാം നൂറ്റാണ്ടിലൊക്കെ മഹാനാണ്, അവിടുത്തെ 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ടിലൊക്കെ വന്ന മഹാനാണ് തഹദീബ് എന്ന കിതാബ്. ഈ കിതാബ് ബഗവി ഇമാമിൻ്റെ ആണ്. ഇതിനകത്ത് വളരെ വ്യക്തമായിക്കൊണ്ട് റസൂലുള്ളാഹിൻ്റെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ബഗവി ഇമാം പറയുന്നുണ്ട്. ഇതിൻ്റെ 1-ാം വള്യത്തിൻ്റെ 287-ാമത്തെ പേജിലായിട്ട് പറയാണ്, കാല റസൂലുള്ളാഹ പറഞ്ഞിട്ടുണ്ട് സ്വത്തുറുമ ബൈന അയ്യുനുൽ ജിന്നി വ ഔറാത്തി ബനി ആദം, നമ്മുടെ അത് ബനു ആദം പറഞ്ഞ ആദം സന്തതികളുടെ ഔറത്തിൻ്റെയും അതുപോലെ തന്നെ പിശാച്ചിൻ്റെ കണ്ണിൻ്റെയും ഇടയിലൊരു മറ വേണം. ആ മറ ഇതാ ദഖല അഹദുക്കുമുൽ ഖലാ, അതുകൊണ്ട് ആരെങ്കിലും ബാത്റൂമിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അയ്യക്കൂല അവൻ പറയട്ടെ ബിസ്മില്ലാ ബിസ്മില്ലാ അല്ലാഹുമ്മിന്നി ഔദുബികുൽ ഖുബ്സി വൽ ഖബാ ഇതൻ ബിസ്മില്ലാ എന്ന് പറയുന്നത് ബിസ്മില്ല മാത്രം വന്നാൽ തന്നെ അവിടെ തന്നെ ആയി അതൊരു മറയായിട്ട് അവിടെ നിൽക്കും. അപ്പോൾ നമ്മൾ ബാത്റൂമിലേക്ക് നമ്മൾ പ്രവേശിക്കുന്ന സമയത്ത് നമ്മൾ ഔറത്ത് വെളിവാക്കി ാണ് ഇരിക്കുക. അപ്പൊ ഈ ഔറത്ത് വെളിവാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഔറത്ത് കൊണ്ട് ഇബിലീസ് കളിക്കും. കാരണം അതുകൊണ്ട് അവനക്ക് ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാകും, നമ്മളെ വയവേപ്പിക്കും, നമ്മളെ വ്യഭിചാരിയാക്കും, നമ്മൾ ഒരുപാട് എന്തൊക്കെയാണ് അവന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് അറിയില്ല, കുതന്ത്രങ്ങൾ. ആ കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് അവൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെയും നമ്മുടെ ഔറത്തിന്റെയും ഇവന്റെ കണ്ണ്, ഇവൻ ഇത് കാണുകയല്ലേ, അപ്പൊ ഇവന്റെ കണ്ണിന്റെയും ഇടയിൽ ഒരു മറ ഇങ്ങനെ ഇറക്കി വെക്കണമെങ്കിലും ബിസ്മില്ലാ എന്ന് പറയുന്നത് ദിക്ർ ചൊല്ലിക്കൊള്ളണം. അത് ചൊല്ലിയാൽ അതിന്റെ ഇടയിൽ മറയിട്ട് പോകും. ഇത് തന്നെയാണ് ഈ മഹാനായ ഇമാം നവവി റളിയല്ലാഹുവിനോട് ശർഹ് മൗദൂബ് ഇത് പറയുന്നുണ്ട്. കാര്യമായിട്ട് നമ്മുടെയും അതുപോലെ തന്നെ ഇബ്ലീസിന്റെ ഇടയിലുള്ള മറയാണ് ബിസ്മില്ലാ ബിസ്മില്ലാ അല്ലാഹുമ്മിനി ഔദുബികുൽ ഖുബ്സിൽ ഖബായിത്ത് എന്ന് പറയുന്നത് ജല്ലലോട് കൂടെ എന്തായി, അവർക്ക് ഒന്നും നമ്മളെ കൊണ്ട് കാട്ടാൻ കഴിയൂല, നമ്മുടെ ഔറത്ത് കാണുകയുമില്ല, അതുപോലെ തന്നെ നമ്മൾ ഔറത്തുകൊണ്ട് അവന് കളിക്കാനും കഴിയില്ല. അതിൻ്റെ ഇടയിൽ ഒരു മറയിടും. പിന്നെ നമ്മൾ എണീറ്റ് പോകുന്നത് വരെ അവനിങ്ങനെ നമ്മൾ ഔറത്ത് കിട്ടുമോ നോക്കി നടക്കുമ്പോൾ അത് ഒരു നിലക്കും അവനക്ക് ലഭിക്കാതെ പോകുമ്പോൾ അവൻ നിരാശനായിട്ട് മടങ്ങേണ്ടി വരും. അപ്പോൾ അതാണ് റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ആ ദിക്ര ആദ്യമേ തന്നത് റസൂലുള്ളാ അങ്ങനെ ചൊല്ലിയിരുന്നു. അത് നമ്മുടെ നേട്ട ഗുണത്തിന് വേണ്ടിയിട്ടാണ്. ഇനി എത്രത്തോളം ഇതിൻ്റെ ഗൗരവത മനസ്സിലാക്കണം. നമ്മളിപ്പോൾ ബാത്റൂമിലേക്ക് നമ്മൾ അറിയാതെ ഈ ദിക്ര ചെല്ലാതെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇങ്ങനെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ദിക്റിന് വലിയ മഹാന്മ്യണ്ട് മഹാത്മ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വലിയ പവിത്രതയുണ്ട്. അപ്പോൾ ഈ ദിക്റിനെ പറ്റി കേൾക്കുമ്പോൾ, ഇതിപ്പം ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന വിഷയത്തിൽ കുട്ടിയായാലും കണക്കാണ്. അതാണ് അതിന് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ കുട്ടിയെ പറ്റി പറഞ്ഞത്. അപ്പോൾ ആ ക്ലാസ് നിങ്ങളെടുത്ത് കേട്ടാൽ മതി. കുട്ടിയായാലും കണക്കാണ്, വലിയവരായാലും കണക്കാണ്, അതുപോലെ തന്നെ പ്രായമുള്ളവരും കണക്ക്, എല്ലാവരും കണക്കാണ്. എല്ലാവർക്കും, സ്ത്രീകളൊക്കെ എല്ലാവരും ഒരുപോലെ ചെല്ലേണ്ട ദിക്റാണ്. ഇത് ആരും ഇതിൽ നിന്ന് ഒഴിവാകുന്നില്ല. അപ്പോൾ ഈ ദിക്റ് നമ്മൾ മറന്നിട്ട് നമ്മൾ ബാത്റൂമിലേക്കാണ് പ്രവേശിച്ചാലോ, നമുക്ക് ഓർമ്മയുണ്ടായില്ല. കാരണം ചിലപ്പോൾ നമ്മളിത് ചെല്ലിപ്പോരുന്നൊരു ദിക്റ അല്ലെങ്കിൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി മുതൽക്ക് ചെല്ലണമെന്നൊക്കെ വിചാരിച്ചാലും പഴയ ഓർമ്മയിൽ നമ്മൾ ചെല്ലാതെ ബാത്റൂമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ പിന്നെ ദിക്റ് ചെല്ലാനായിട്ട് തിരിച്ച് നമ്മൾ ബാത്റൂമിൻ്റെ പുറത്തേക്ക് വരാം. കാരണം ബാത്റൂമിൻ്റെ ഉള്ളിൽ ദിക്റല്ലാൻ പറ്റില്ല. ഇതൊക്കെ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ചെല്ലിയിട്ട് റെഡി ആയിട്ട് നമ്മൾ ബാത്റൂമിലേക്ക് പോകണം. അപ്പോൾ ചെല്ലാനായിട്ട് നമ്മൾ തിരിച്ച് പിന്നെ പോരണോ പോരണ്ടേ എന്നുള്ളൊരു ചോദ്യം അവിടെ വരും. മഹാനായ ഇബ്നു ഹജർ റളിയല്ലാഹു തഫത്തുൽ മിഹ്താജിൽ പറയുന്നുണ്ട്, അങ്ങനെ തിരിച്ചു വന്നിട്ട് പിന്നെ ചൊല്ലിയിട്ട് പോവേണ്ടതില്ല, അവിടെ നിന്നുകൊണ്ട് തന്നെ പരിഹാരം കാണാൻ പറ്റും. ഇബ്നു ഹജറിന്റെ തൊഫയുടെ ഒന്നാം വാള്യം ഇതിന്റെ 413-ാമത്തെ പേജിൽ പറയാണ്, ഇനി ഒരാൾ അങ്ങനെ പ്രവേശിച്ചു, അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ എവിടെപ്പോ അഖ്ഫല, ശ്രദ്ധ കുറവ് കൊണ്ട് മഹാനായ എൻ്റെ ഖതീബ് ശർബീനി റഹിമഹുള്ള അവിടുത്തെ മൊയ്നി മിത്താജിൽ പറയുന്നുണ്ട്, മനഃപൂർവ്വം ആയാലും ശരി, ഇനിയിപ്പോൾ ഒരാൾ മനഃപൂർവ്വം ചെല്ലാതെ കടന്നു, അങ്ങോട്ടുള്ളിലേക്ക് മനഃപൂർവ്വം കടന്നു, ചെല്ലിയിട്ടില്ല, അങ്ങനെ കടന്നാലും അതുപോലെ തന്നെ ശ്രദ്ധയില്ലാതെ കടന്നാലും എങ്ങനെ കടന്നാലും അത്താ ദഖല അവൻ പ്രവേശിച്ചു, അപ്പോഴാണ് അവൻ ഓർമ്മ വന്നെങ്കിൽ കാലഹു ഈ ദിക്റിനവൻ പറയട്ടെ, ബി കൽബിഹി അവൻ്റെ കൽബിൽ അവൻ ഉരുവിടട്ടെ. നാവ് കൊണ്ട് പറയണ്ട, കൽബ് കൊണ്ട് പറഞ്ഞോട്ടെ. അപ്പൊ കൽബ് കൊണ്ട് പറഞ്ഞാൽ മതി എന്നുള്ളടത്ത് കാണും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കൽബ് നാവ് കൊണ്ട് അതിനെ അനക്കുമൊന്നും വേണ്ട. നമ്മളെ കൽബിൽ കല്ലുബീമ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പല സ്ഥലത്തും പറയുന്നുണ്ട്. പല ദിക്റുകളിലും ബാത്റൂമിൽ ചെല്ലുന്ന ദിക്റുകൾ ചിലപ്പം ഇപ്പൊ തുമ്മിയാൽ അൽഹംദില്ല പറയുന്നിടത്തൊക്കെ പറഞ്ഞ കൽബ് കൊണ്ട് എന്ത് വേണ്ട, നാവ് കൊണ്ട് അനക്കേണ്ടതില്ല. നാവ് കൊണ്ട് അനക്കാതെ കൽബ് കൊണ്ട് ഈ ദിക്റ് ചൊല്ലിക്കോട്ടെ, എന്നാൽ നമുക്ക് ഇതിന് പരിഹാരമാകും എന്ന് പറയുന്നുണ്ട്. അതൊക്കെ പ്രവേശിക്കുന്ന സമയത്തുള്ള ദിക്റാട്ടോ, നേരെ മറിച്ച് ബാത്റൂമിൽ നിന്ന് തിരിച്ചു പോരുന്ന സമയത്ത് ഖുർആനക്കൽ അൽഹംദുലില്ലാഹി അദി ബന്നിവദാഫാനി ഏത് ബാത്റൂമിലേക്ക് തിരിച്ചു വരുന്ന ഒരു ദിക്റുണ്ട്. അതിപ്പോ നമ്മൾ ബാത്റൂമിലേക്ക് കടന്ന ഒരു ആവശ്യത്തിന് വേണ്ടി വെള്ളമെടുക്കാൻ വേണ്ടിയിട്ടോ, അതുപോലെ തന്നെ നമ്മൾ ബ്രഷ് എടുക്കാൻ വേണ്ടിയിട്ടോ, അങ്ങനെ എന്തെങ്കിലും കലാ ഉല്ലാജത്തിന് വേണ്ടിയിട്ടല്ലാതെ വേറെ എന്തെങ്കിലും ക്ലീനിങ്ങിന് വേണ്ടിയിട്ടൊക്കെ ബാത്റൂമിലേക്ക് പ്രവേശിച്ച ആളുകൾ ഈ പറയുന്ന എൻ്റെ ബാത്റൂമിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ആവശ്യം നിറവേറ്റി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ദിക്റ് ഖുർആനക്കൽ അൽഹംദുലില്ലാഹി അദി എന്ന് പറയുന്ന ദിക്റ് അവൻ ചൊല്ലേണ്ടതില്ല. ഈ ദിക്റ് പ്രവേശിക്കുന്ന എല്ലാവരും ചൊല്ലണം. ഇത് ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖബാ ഇത് എന്നത് ഷെർവാനി ഇമാം വളരെ വ്യക്തമായി കൊണ്ട് തന്നെ തൊഫയെ തിരിച്ചുണ്ട്. ഷെർവാനിയുടെ ഒന്നാം വള്ളം 317-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. കണ്ടോ, അല്ലി തഅവ്വുദ് നിഹായ, നിഹായനക്ക് ആ പറയുന്ന അതിന്റെ ബിൻ നിസ്ബത്തി തഅവ്വുദ് നിഹായ ഐ അമ്മാ ബിൻ നിസ്ബത്തി ലിദ്ദുആഇ ക ഖൗലി ഗുഫ്റാനക ഇലഹ് അണ്ടോ ഗുഫ്റാനക അൽഹംദുലില്ലാഹി അല്ലദീ അദനി അദാഫാനി എന്ന് പറയുന്ന ദിക്ർ ഫയഖ്തസ്സു ബിഖലാഇൽ ഹാജാ അത് കലാഉലായത്ത് നടത്തിയ ആൾ മാത്രം ചെല്ലേണ്ടതാണ്. ഇപ്പം ആകെ തുക പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്ന സമയത്തുള്ള ദിക്റ് ഒരു നിലക്കും ഒരാളും ഒഴിവായി പോകരുത്. അത് എന്ത് ആവശ്യത്തിന് വേണ്ടി ഖലാഇലേക്ക് പ്രവേശിക്കുകയാണോ എന്നാൽ ആ ദിക്റ് ചെല്ലണം. അതിപ്പോൾ നമ്മൾ കലാഉലായത്ത് നടത്തുന്നില്ലെങ്കിലും, കാരണം അവന് അവിടെ നടത്തുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ചെല്ലണം, കാരണം ഔറത്തുമായിട്ട് കളിക്കും. ഇനി അല്ലെങ്കിലും അവനെ നമ്മളെ പല രൂപത്തിലും ബുദ്ധിമുട്ടാക്കാനും പ്രയാസാക്കാനൊക്കെ സാധ്യതയുണ്ട്. കാരണം ഓൾറെഡി അവർ അവിടെ നിൽക്കുന്ന ഒരു ഗേഹമാണ് അവരുടെ വീടായിട്ട് അവർ വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരേക്ക് അവിടേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ഈ ദിക്റ് ചൊല്ലിയിട്ടേ പോകാൻ പാടുള്ള ഒരു നിലക്ക് ഒഴിവാകരുത്. ഇത്രയൊക്കെ ഗൗരവ ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. അള്ളാഹു തആല നമുക്ക് ഇതിന് തോഫീക്ക് നൽകട്ടെ, അള്ളാഹു തആല നമുക്ക് ഇതിന് ഓർമ്മ നൽകട്ടെ.